ഹായ് ഫ്രണ്ട്സ്, ഐ എം ബി സ്മിത്ത് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീംസ് ഓഫ് ടെക് വ്ലോഗ്. അപ്പോൾ ഇന്നത്തേത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ നമ്മൾ പലരും ഫോട്ടോ എടുക്കുന്നവരാണ്, സോറി ഫോട്ടോ അല്ലെ വീഡിയോ എടുക്കുന്നവരാണ്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു എന്തിനെങ്കിലും ഒരു വീഡിയോ എടുത്തു, ഒരു ഒരു കാര്യം ഇവിടെ നടക്കണം, അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെറിയ ഈ ഷെയ്ക്കിങ് വരും, ചെറിയ ഇളക്കം വരും, ഇങ്ങനെ ഒരു ചെറിയ ഇളക്കം വരും. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലൊരു ഡിസാസ്റ്റർ ആയിരിക്കും. കാരണം ഒരു ആകെ ഷെയ്ക്കിങ്ങും കാര്യങ്ങളും ഒരു വീഡിയോ ഒരു നമുക്ക് കാണുമ്പോൾ ഒരു ഇത് ഉണ്ടാവില്ല, ഒരു ഫിനിഷിങ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പം ആ ഒരു ഇതെങ്ങനെ പോകുമെന്നാണ്, ആ ഒരു ഷെയ്ക്കിങ് എങ്ങനെ പോകുന്ന നമ്മൾ നോക്കുന്നത്. സ്റ്റെബിലേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയുമെന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമുള്ളൂ നമ്മൾ എല്ലാ ദിവസവും മേലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിന് ഒരു ആപ്പും വേണ്ട, നിങ്ങളെ ഫോണിൽ തന്നെ ഉള്ള ഒരു ആപ്പാണ്. ഈ ആപ്പിനെ കൊണ്ട് ഇത്രയും അധികം ഉപകാരം ഉണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുക തന്നെ ഇല്ല. കാരണം അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്പാണ് ഇത്. നമ്മളെ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ളൊരു ആപ്പായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഞാൻ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റെബിലൈസ് ചെയ്ത് കാണിച്ചുതരാൻ പോകുന്നത്. അപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് എന്താ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആ വീഡിയോ നിങ്ങൾ കണ്ടേക്കും, ആ വീഡിയോൻ്റെ ഷെയ്ക്കിങ്ങും നിങ്ങൾ കണ്ടേക്കും. അത് സ്റ്റെബിലൈറ്റ് ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പം ഇന്നതെങ്ങനെ സ്റ്റെബിലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ആ സ്റ്റെബിലൈറ്റ് ചെയ്ത വീഡിയോ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനായി യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗൂഗിളിൻ്റെ ഫോട്ടോ എന്ന് പറയുന്ന ആപ്പാണ് കണ്ടോ. ഈ ഒരു ആപ്പാണ് ഇത്, നമ്മുടെ ഫോണിൽ എപ്പോഴും കണ്ടേക്കും, പക്ഷേ ഇത്രത്തോളം യൂസ് ഇതിനുണ്ട് എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ആപ്പാണ്. ജസ്റ്റ് ഈ ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തത്, നിങ്ങൾ ആ വീഡിയോ കണ്ടേക്കുമല്ലോ. അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതാ ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാം, ഷെയറിൻ്റെ അപ്പുറത്ത്. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അത് നമുക്ക് വീഡിയോ റൊട്ടേറ്റ് ചെയ്യാനും പിന്നെ നമുക്കിത് എഡിറ്റിങ് കട്ട് ചെയ്യാനും കാര്യത്തിനൊക്കെ ഉണ്ടാവും. പിന്നെ സ്റ്റെബിലൈറ്റ്, ഇതാണ് നമ്മുടെ മെയിൻ ഓപ്ഷൻ കണ്ടോ, സ്റ്റെബിലേഷൻ സ്റ്റെബിലൈറ്റേഴ്സ് അത് കൊടുക്കുക. അപ്പം സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇവിടെ ഇങ്ങനെ കാണാം. ഇത് ഫുള്ളാവണം, ഇത് ഫുള്ളാവാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ ആകും പോകും, എന്നിട്ട് പിന്നെ അവസാനത്തെ കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഫുള്ളായി ഇത് ഫുള്ളായി കഴിഞ്ഞേക്ക് തന്നെ ഇത് പോകും, പിന്നെ സ്റ്റെബിലൈറ്റ് ആയ ഒരു വീഡിയോ ആയിരിക്കും. സ്റ്റെബിലൈറ്റ് ഇത് കഴിയാനായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടോ, സ്റ്റെബിലൈറ്റ് ആയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല, ഞാൻ മറ്റ് കണ്ടോ ഒരു ജെല്ലി എഫക്റ്റ് ആവും. അത്രയും നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കണ്ടോ ഒരു ജെല്ലി എഫക്റ്റ് ആയി തീരും. ഞാൻ മറ്റേൻ്റെ ഫുള്ള് ഒരു ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്കത് ശരിക്കും ഒന്ന് മനസ്സിലാവുള്ളൂ. കാണിച്ചു ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റെബിലൈറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് എന്താ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ രണ്ട് വീഡിയോസും കണ്ടേക്കും, ഷെയ്ക്കിങ് പോയിട്ട് ഒരു ജെല്ലി എഫക്റ്റ് ആയി മാറും. കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെയായിരിക്കും സ്റ്റെബിലിറ്റി ചെയ്താൽ. കാരണം നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഗിംബലൊക്കെ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ 5000 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ്. ഒരു നല്ല ഡിജൈനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 10000 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ അതിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഐഫോണിലും പിന്നെ മറ്റേ സാംസങ്ങിൻ്റെ വലിയ വലിയ പ്രീമിയം ഫോൺസിലൊക്കെ ആ ഫോണിൽ തന്നെ സ്റ്റെബിലൈറ്റ് ആയിരിക്കും. കാരണം വീഡിയോ ക്യാമറക്ക് നിങ്ങൾ ക്യാമറൻ്റെ സ്പെസിഫിക്കേഷനിൽ പോയ സ്റ്റെബിലൈസേഷൻ എന്ന് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരിക്കും. ഇപ്പോൾ സാധാ ഫോണിലേക്കൊക്കെ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗം, സിമ്പിളായിട്ടുള്ളൊരു വേ ആണ്. ആകെ ഇതിന് ടൈം പിടിക്കുന്നത് ആ പ്രോസസ്സിങ്, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ടൈം തന്നെ വേണ്ട, അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനും കുറച്ച് ടൈം വേണം. ആ വീഡിയോ ലെങ്ത്തിനനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ പ്രോസസ്സിങ് പവറിനനുസരിച്ചുമായിരിക്കും അതിൻ്റെ സ്പീഡ് വരുന്നത്. അപ്പം സിമ്പിളായിട്ടുള്ളൊരു വേ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 7 PM വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം.